Hello friends, welcome back to Priya's Tasty Kitchen. Naan innude Priya's Tasty Kitchen de mattoru own episode aayittana vandirikkunnathu. Kootu curry de recipe aanu naan innude kaanikkunnathu. Idu namukku rendu reethiyil cheyidedukkam. Kalyanangalkku idu cheyyunnathu kadala parippu vechittana kootu curry cheyidedukkunnathu. Own sadhyikku nammal kadala vechittana idu cheyyaru. Naan innude kadala vechittu kootu curry engane ready aakki edukkam endanu kaanikkan povunnathu. Idu cheena kaaya പിന്നെ കുമ്പളങ്ങ ക്യാരറ്റ് എന്ത് പച്ചക്കറി വേണമെങ്കിലും ചേർക്കാം. മെയിനായിട്ട് ചേനയും കായയാണ് ഇതിൽ വേണ്ടത്. ബാക്കിയുള്ളതൊക്കെ ഓപ്ഷണലാണ്. ഞാനിന്നിവിടെ ചേന കായ ഉരുളക്കിഴങ്ങ് ഈ മൂന്ന് പച്ചക്കറി വെച്ചിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ ഈസി ആയിട്ടുള്ള കൂട്ടുകറി എങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂട്ടുകറി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ അര കപ്പ് കടലയാണ് എടുത്തിരിക്കുന്നത്. ഇത് ഞാൻ 6 മണിക്കൂർ വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചതാണ്. ഇത് നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. 1 കപ്പ് വെള്ളം, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ് എല്ലാം ചേർത്തിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഇനി നമുക്ക് പച്ചക്കറികളൊക്കെ ഒന്ന് വേവിച്ചെടുക്കാം. 1 കായയുടെ പകുതിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്, 1 ഉരുളക്കിഴങ്ങിൻ്റെ പകുതി. ഇത് കുറച്ച് ചേനയാണ്, ചെറിയ കഷ്ണം ചേന. ഇനി ആവശ്യത്തിന് വെള്ളം, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്. ഇത്ര ചേർത്തിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട തേങ്ങ ഒന്ന് അരച്ചെടുക്കാം. കുറച്ച് ജീരകം ചേർത്ത് അരക്കണം. അതിനുശേഷം ഈ പച്ചക്കറിയിലേക്ക് ഇട്ട് ഒന്ന് വേവിച്ചെടുക്കാം. ഇനി വെന്ത് വന്ന പച്ചക്കറി നമുക്ക് സ്പൂൺ വെച്ചിട്ട് ഒന്ന് ഉടച്ചു കൊടുക്കാം. ഇനി നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന കടല ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പച്ചക്കറിയിൽ കടല ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി ഇതിലെ മെയിൻ ഇൻഗ്രീഡിയൻ്റായ തേങ്ങ വറവ് റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ഞാൻ കുറച്ച് വെളുത്തുള്ളി ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. വെളുത്തുള്ളി ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇട്ടാൽ മതി. എനിക്ക് വെളുത്തുള്ളിയുടെ ടേസ്റ്റ് ഇഷ്ടമായതുകൊണ്ട് ഇട്ടതാണ്. കുറച്ച് കറിവേപ്പില, കുറച്ച് വറ്റൽമുളക്, കുറച്ച് തേങ്ങ. തേങ്ങ എത്രയും കൂടുതലുണ്ടോ അത്രയും ടേസ്റ്റ് ആയിരിക്കും. ഇത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കും. ഇതിലേക്ക് കുറച്ച് മുളക് പൊടി കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ഓപ്ഷണലാണ്, വേണ്ടെങ്കിൽ നിങ്ങൾക്ക് എരിവ് കുറവ് മതി ചേർക്കണ്ട. ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് 2-3 കഷ്ണം ശർക്കര കൂടി ഇട്ട് കൊടുക്കാം. ശർക്കര ഉരുകി വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യണം. അതിനുശേഷം നമുക്ക് ഈ വേവിച്ച് വെച്ചിരിക്കുന്ന പച്ചക്കറിയുടെ മിക്സ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഈ പച്ചക്കറി കടല കൂട്ടും ഈ വറവും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഓണസദ്യയിലെ ഒരു വിഭവമായിട്ടുള്ള കൂട്ടുകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഈ ഓണത്തിന് ഇത് ട്രൈ ചെയ്ത് നോക്കുക. പുതിയൊരു ഓണത്തിൻ്റെ റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.